വെൽക്കം ബാക്ക് ടു ആൽമിക് ഡയറീസ്. അപ്പൊ നമ്മൾ ഇന്ന് കാലിക്കറ്റിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മളെ കാത്ത് രണ്ട് വിശേഷങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നൊരു കൊച്ചു പെൺകുട്ടിയാണ്, ഒരു കുഞ്ഞു ഗസ്റ്റ് നമുക്ക് വാൽമീകി ഡയറീസിന് വേണ്ടിയിട്ട്. ആളുടെ പേര് റോക്ഷത് ഖാത്തൂൽ എന്നാണ്. എല്ലാ വിഷയങ്ങളിലും ഫുൾ എ പ്ലസ് നേടിയേക്കുന്ന ഒരു ബംഗാളി പെൺകുട്ടി. എന്ന് വെച്ചാൽ നമ്മളെക്കാളും ബെറ്റർ ആയി മലയാളം സംസാരിക്കുന്ന, അല്ലെ, നമ്മളോടൊപ്പം മലയാളം സംസാരിക്കുന്ന ഒരു കൊച്ചു മിടുകി. അപ്പൊ ആളും ആളുടെ വിശേഷങ്ങളും നമുക്ക് പോയി കാണാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ വലിയൊരു കാര്യം, എന്റെ സാരഥി അവിടെ സർവീസ് സെന്ററിലാണ് ഉള്ളത് അറിയാം. സൈക്കിള് കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പൊ അത് നമുക്ക് ഇന്ന് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് അതും പോയി കളക്ട് ചെയ്യണം. സോ നമ്മുടെ യാത്ര അവിടെ തുടങ്ങുകയാണ്. ഞാനിപ്പോ എന്റെ വീട്ടിലാണുള്ളത്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള, നമുക്ക് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടി വരുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും തുടർന്നുണ്ടാവുന്നത്. എൻജിഒ ക്വാർട്ടേഴ്സിന്റെ ഉള്ളിൽ ഒരു വീട്ടിലാണ്. അപ്പൊ നമ്മളിന്നൊരു ഗസ്റ്റിനെ കാണാൻ വേണ്ടി വന്നേക്കുന്നതാണ്. അതെന്താണ് നമ്മളെ കൊച്ചു മിടുക്കി എന്ന് പറയുന്നത്? എന്തായിരുന്നു? റോക്ഷത് ഖാത്തൂൽ. അപ്പൊ അദ്ദേഹത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാള അധ്യാപകനാണ് സുരേഷ് സാറ്. അതുപോലെ തന്നെ മാമിന്റെ പേര് സൗമ്യ, മാത്സ് ടീച്ചറാണ്. എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ആള് ഷീസ് ഫ്രം വെസ്റ്റ് ബംഗാൾ അല്ലെ സാറേ? അതായത് വെസ്റ്റ് ബംഗാൾ ആണ് നമ്മുടെ എൻജിഒ പിന്നെ സ്കൂൾ അല്ലെ, എൻജിഒ ഹൈസ്കൂളിൽ. അതിനകത്ത് വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഫസ്റ്റ് ഫുൾ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് കൊണ്ടുവരുന്ന ആദ്യത്തെ മിടുക്കിയും കൂടെ റോക്ഷത് ഖാത്തൂൽ ആണ് അല്ലെ. ഓക്കെ, സാറ് പഠിപ്പിക്കുന്ന കുട്ടിയാണല്ലോ. മലയാളം നന്നായി സംസാരിക്കും. മലയാളം സംസാരിക്കുന്നത് ഇവര് വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് ഇവര് ബംഗാളി ഭാഷ തന്നെയാണ്. പക്ഷേ സ്കൂൾ വന്ന് കുട്ടികളുടെ കൂടെയും മറ്റു ഇടപെട്ടിട്ടാണ് പിന്നെ പഠിച്ചു വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു കാര്യമായിട്ട് വന്നതെന്ന് വെച്ചാൽ എഴുത്ത് പഠിപ്പിക്കാനുള്ള ഒരു പണി മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ. എഴുതുക വായിക്കുക എന്നുള്ളത്, ബാക്കി സംസാരിക്കലൊക്കെ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. വളരെ നന്നായിട്ട്, വളരെ അവളും ചേച്ചിയും എല്ലാം തന്നെ നന്നായിട്ട് തന്നെ ഹാർഡ് ചേച്ചിയും സെയിം സ്കൂളിൽ തന്നെ ഇപ്പം പ്ലസ് ടുവില് സയൻസ് വെച്ച് പഠിച്ചു കൊടുക്കുന്നതാണ്. റിസൾട്ട് എടുത്ത് വരും, ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. പ്ലസ് കിട്ടി. അപ്പൊ എന്താണ് ഇനി ഫർദർ ആയിട്ട് എന്ത് എടുക്കണം, ഏത് കോഴ്സിലേക്ക് പോകണം എന്നാണ്, എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്? കോമേഴ്സ് എടുക്കണം എന്ന് പോവാണ്. ഓക്കെ, കോമേഴ്സ് എടുത്തിട്ട് ബി കോം ചെയ്യണം, ബാങ്കിങ് മേഖലയിലേക്കാണ് പോകാൻ താല്പര്യം. ഓക്കെ ഫൈൻ. അപ്പൊ ഫസ്റ്റ് റിസൾട്ട് വന്നപ്പോ അപ്പ അമ്മയ്ക്ക് എന്ത് പറഞ്ഞു? ഭയങ്കര ഹാപ്പിയായി. ഓക്കെ, ഇപ്പൊ എവിടെയാ വെസ്റ്റ് ബംഗാളിൽ എവിടെയാ പിന്നെ വരുന്നത്? കറക്റ്റ് മുർഷിദാബാദ്. അവിടെ ആരൊക്കെ ഉണ്ട്, എല്ലാ ഫാമിലി എവിടെയാണ് വരുന്നത്? എല്ലാവരും എവിടെയാ വരുന്നത്? ഇവിടെ ഇപ്പം മോളുണ്ട്, ചേച്ചിയുണ്ട്, അതുപോലെ തന്നെ പാരന്റ്സ് ഉണ്ട് ഇവരുണ്ട് അല്ലെ. ഓക്കെ, ഫാദർ ഉണ്ടോ? ജോലിക്ക് പോയി അല്ലെ. ഓക്കെ ഫൈൻ. അപ്പം ഇപ്പം വലിയൊരു ഭാഗ്യം കിട്ടിയേക്കുന്ന മോൾക്ക് എന്താന്ന് വെച്ചാൽ ആ സ്കൂളിന് ഫസ്റ്റ് എല്ലാ വിഷയത്തിലും ഫുൾ എ പ്ലസ് കൊണ്ടുവന്ന കുട്ടി എന്ന രീതിയിലും മോളാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ആ ഒരു മൊമെന്റിൽ എന്ത് തോന്നുന്നു? ടീച്ചേഴ്സ് രണ്ടുപേരോടെ ഉണ്ട്, നിങ്ങൾക്ക് എന്ത് പറയാൻ തോന്നുന്നു? ഭയങ്കര സന്തോഷം, കാരണം നമ്മുടെ ഒരു സ്കൂളിന് അങ്ങനെ ഒരു എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പം ആദ്യമായിട്ട് ഒരു ബംഗാളി കുട്ടി അങ്ങനെ കൊണ്ടുവരുമ്പോ നമ്മുടെ സ്കൂളിൽ തന്നെയുള്ള ഒരു പേരല്ലേ. ഓക്കെ, ഭയങ്കര സന്തോഷം തോന്നി. ഓക്കെ, അപ്പൊ മോൾക്ക് ആദ്യം ഇപ്പൊ ഇവിടെ വന്ന് തുടക്ക ക്ലാസ് സമയത്തൊക്കെ മലയാളം സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ ക്ലിയർ ആയിട്ടു അല്ലെ. മലയാളത്തിലും ഫുൾ എ പ്ലസ് ആണ് അല്ലേ. റോക്ഷത് ഖാത്തൂലിന്റെ സിസ്റ്റർ ആണ് അല്ലെ. അപ്പൊ ആൾക്ക് ഇങ്ങനെ ഫുൾ എ പ്ലസ് ആയിട്ടിപ്പോ എന്ത് തോന്നി? അഭിമാനം തോന്നി, സർപ്രൈസ്ഡ് ആയിണ്ടാവല്ലേ ശരിക്കും. ഓക്കെ ഫൈൻ മോളെ. സോ അപ്പൊ ഇവിടെ പ്ലസ് ടു സെയിം സ്കൂളിൽ തന്നെ പ്ലസ് ടു ജോയിൻ ചെയ്യാൻ ഓപ്ഷൻ നോക്കുന്ന അല്ലെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമേഴ്സ് ആണ് എടുക്കുന്നത് അല്ലെ. അപ്പം എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അപ്പൊ റോഷിത്തിന്റെ വിശേഷങ്ങൾ എല്ലാരും കണ്ടല്ലോ. റോഷിത് ഖാത്തൂൽ അല്ലെ, എന്തൊരു പോസിറ്റീവ് ഫീൽ ആ പെൺകുട്ടി തരുന്നത്. നമ്മുടെ നാട്ടിലേക്ക് ചേക്കേറി നമ്മുടെ ലാംഗ്വേജ് പഠിച്ചെടുത്ത അല്ലെ, എല്ലാ വിഷയങ്ങളിലും 100% വിജയം കരസ്ഥമാക്കിയ ഒരു പെൺകുട്ടി. ശരിക്കും നല്ലൊരു ദിവസമായിരുന്നു, നല്ലൊരു ഫീലായിരുന്നു നമ്മളെ പരിചയപ്പെട്ടത്. കാരണം എനിക്കൊക്കെ ഒരു കിട്ടുന്ന ഒരു ഫീൽ എന്താ വെച്ചാൽ, നമുക്ക് 100% ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പൂർണ്ണമായി മനസ്സർപ്പിച്ച് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് നേടാൻ പറ്റും തന്നെയാണ് ആ കുട്ടി കാണിച്ചിരുന്നത് അല്ലെ. അതിനകത്ത് നമുക്ക് മുന്നിലുണ്ടാവുന്ന തടസ്സങ്ങളോ അല്ലെങ്കിൽ മാർഗങ്ങളോ ഒന്നുമല്ല, നമുക്ക് ആ മനസ്സ് കൈവിടാതെ മുന്നോട്ട് പോകാന്നുള്ളതാണ് നമുക്ക് ശരിക്കും വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. എന്തായാലും വളരെ സന്തോഷം, ആ കുട്ടിക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. തുടർന്ന് നമ്മുടെ യാത്ര തീരുന്നില്ല, തുടരാണ്, നമുക്ക് സർവീസ് സെന്ററിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. സോ ബാക്കി വിശേഷങ്ങൾ കാണാം. സോ ആ ഇപ്പൊ നമ്മൾ ട്രാക്ക് ആൻഡ് ഡ്രൈവിൽ എത്തിയിട്ടുണ്ട് കാരപ്പറമ്പ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ സൈക്കിൾ പോയി നോക്കണം. അപ്പൊ അവിടുന്ന് കസ്റ്റമേഴ്സ് ഇറങ്ങുന്നൊക്കെ കാണാൻ വേണ്ടി പറ്റും, കാരണം ഒരു ദിവസം അല്ലേ തുറക്കുന്നുള്ളൂ, നല്ല ബിസിയാൻ തോന്നുന്നു. നമുക്ക് എന്തായാലും പോയി നോക്കാം, അതല്ലെങ്കിൽ നമുക്ക് നേരെ സർവീസ് സെന്ററിലേക്ക് പോകാം. തൊട്ടടുത്ത് തന്നെയാണ് സർവീസ് സെന്റർ എന്നിവ നോക്കാം കേട്ടോ. പറഞ്ഞ പോലെ തന്നെ അവിടെ നല്ല റഷാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സർവീസ് സെന്ററിലേക്ക് പോകാം. അതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് വരുന്നത് സർവീസ് സെന്റർ. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് ബൈക്സായി സൈക്കിൾസും കാര്യങ്ങളൊക്കെ വെച്ചാൽ കാണാലോ ഈ ഒരു പാർട്ടാട്ടോ സർവീസ് സെന്റർ. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ പഴയ ഫോർക്ക് എന്ന് പറയുന്നത് കണ്ടോ. നെക്കടക്കം വെൻ്റായി പോയിട്ടുണ്ട്, മോശമില്ലാത്ത തട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ആ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ഷോക്ക് ലോക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അവിടെ ഇല്ല, ഇവിടെ ഈ ഷോക്ക് ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫോക്കിലെന്ന് പറഞ്ഞാൽ അറിയാലോ, പാൻഡമിക് കാരണം നമുക്ക് പിന്നെ ഷോക്ക് ലോക്ക് ഉള്ള മോഡൽസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഷോക്ക് ലോക്ക് ഇല്ലാത്ത മോഡലാണ് ഇട്ടേക്കുന്നത്, കാരണം നമുക്ക് സൈക്കിൾ യൂസ് ഉള്ളത് കൊണ്ട് ഒത്തിരി ദിവസം സർവീസ് സെന്ററിൽ അങ്ങനെ കിടത്താൻ വേണ്ടി പറ്റും. വന്നേക്കുന്നത് എന്താ വെച്ചാൽ, ആ ചേട്ടാ പറ കട്ട് ചെയ്ത് കയറ്റി തരും. ആദ്യത്തെ ഫോർക്ക് ഓൾറെഡി കറക്റ്റ് വരുന്നതാണ്. ഓക്കെ, കറക്റ്റ് വരുന്നതാണ്. ഇപ്പൊ അധികം വന്നിട്ടുണ്ട്, കേട്ടിന്റെ വരും അല്ലെ. സ്പേസ് ഇട്ട വല്ല കാര്യം ഉണ്ടാവോ? നോക്കാം. ഹാൻഡിലിനും അതുപോലെ തന്നെ ചെറിയ ഇഷ്യൂ ഒന്നും നോക്കിയപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഫിറ്റ് ചെയ്താലും അറിയാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ. ഓക്കെ, അതുവൈസ് അതുപോലെ തന്നെ നമുക്ക് വേറെ സീൻ ഉള്ളത് നമുക്ക് ചെയിൻ ട്യൂണിങ്. ആ ബാക്കിന് ചെറിയൊരു ഷേക്ക്, ടയറിന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ചെറിയൊരു ഷേക്ക് വന്നിട്ടുണ്ട്.
അതും ആക്സിഡന്റ് ആഫ്റ്റർ എഫക്ട് ആണ് പറയാൻ. ചെറിയ മൈൽഡായിട്ട് ചെറിയ മൂവ്മെന്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത് കുറച്ച് ക്രോണിക് ആയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ചെയിൻ ട്യൂണിങ് കൂടെ ചെയ്യണം. നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഇവിടെ ഞാൻ പണിപ്പുരയിൽ ഇവരെ കൂടെ തന്നെയാണ് ഉള്ളത്. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 1 വീക്കിന് മുകളിലായി. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്, ഇതിപ്പോൾ വെള്ളിയാഴ്ചയാണ് നമ്മൾ നിൽക്കുന്നത്. മാത്രമല്ല ഇവർക്കെന്താണെന്ന് വെച്ചാൽ ഇത് പിന്നെ കണ്ടമെൻ സീ സോൺ അല്ലേ, സീ സോൺ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ന് തുറക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനോ ഇവർക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ പറ്റാവുന്ന പോലെ അവർ നമുക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞേക്കാണ് എന്താണെങ്കിലും. അപ്പോൾ നമുക്കിത് ക്ലിയർ ചെയ്തിട്ട് വേണം എന്താണെങ്കിലും നമ്മുടെ യൂസിന് വേണ്ടി കൊണ്ടുപോകും. അതുപോലെ തന്നെ റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പണികളുള്ളതുകൊണ്ട് നമ്മളിവിടെ നിർത്തി പണിയെടുപ്പിക്കുകയാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഫൈനലി നമ്മൾ പണിയെല്ലാം കഴിഞ്ഞു. ഇതാ സ്പേസറിട്ട് കട്ട് ചെയ്യേണ്ടി വന്നില്ല, സ്പേസറിട്ട് ചെയ്തു. അതുപോലെ തന്നെ ഫ്രണ്ടില് നമ്മൾ പുതിയ ഫോക്ക് സെറ്റ് ചെയ്തു. പിന്നെ ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഇഷ്യൂസ് ഒക്കെ ക്ലിയർ ചെയ്തു. അതുപോലെ തന്നെ ഹാൻഡിലിന് മെൻഡില്ല, നമ്മുടെ പഴയ ഹാൻഡിൽ തന്നെയാണ്, ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ ചെയിൻ ട്യൂണിങ് കഴിഞ്ഞു, ചെയിൻ കാണാൻ വേണ്ടി പറ്റും. ചെയിൻ ട്യൂണിങ് കഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഇഷ്യൂസും കഴിഞ്ഞു. അതുപോലെ തന്നെ ചെറിയൊരു വോബ്ലിംഗ് ഉണ്ടായിരുന്നു ടയറിന്, അതും നമ്മൾ എന്ത് ചെയ്തു, ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ വീണ്ടും റണ്ണിങ് കണ്ടീഷനിലേക്ക് നമ്മുടെ പടക്കുതിര റെഡിയാണ്. അപ്പം ഇനിയിപ്പോൾ ആ കൂടെ നമുക്ക് കണ്ടെത്താനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റിൻ്റെ പോസ്റ്റ് പിന്നെ ബെൻഡായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഇവരുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ല അല്ലേ, നിങ്ങളുടെ സ്റ്റോക്ക് ഇല്ലല്ലോ, സ്റ്റോക്ക് ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വാങ്ങിയ സ്ഥലത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇതിനകത്തേക്ക് ഇറങ്ങുന്ന ഈ ഇറങ്ങുന്ന ടൈപ്പുള്ള സീറ്റ് പോസ്റ്റ് നമുക്ക് വേണ്ടത്. അതും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വടക്കുതിര വീണ്ടും റൈഡിങ്ങിന് റെഡിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം, അതിൻ്റെ ഫൈനൽ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടാ താങ്ക് യു, കാര്യമായ സപ്പോർട്ടിനായിരുന്നു, താങ്ക് യു. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്തായാലും ഇവിടെ നിന്ന് ഇറക്കുകയാണ്. ബാക്കിയുള്ള ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് എങ്ങനെയാണ്. നമ്മൾ പുറത്തിറക്കി വെച്ചിട്ടുണ്ട്. അപ്പം റണ്ണിങ് കണ്ടീഷനാണ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സീറ്റും കൂടെ സെറ്റ് ചെയ്ത ഓക്കെയാണ്. അപ്പോൾ നമുക്ക് പുറകിൽ കാണാൻ വേണ്ടി പറ്റും സർവീസ് സെൻറ്റർ. അവർ കാര്യമായി തന്നെ സപ്പോർട്ട് ചെയ്തു കേട്ടോ. ഹായ്. അപ്പോൾ നമ്മൾ കാരപ്പുറമ്പ് ട്രാക്ക് ആൻഡ് ഡ്രൈവ് അകത്തുള്ളത്. നിഖിൽ ചേട്ടനാണ് നമുക്കുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തത്, പുള്ളി ഇതിൻ്റെ പ്രൊപ്രൈറ്റർ ഓണറൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ട്യൂസ്ഡേ വണ്ടി കൊടുത്ത് ഫ്രൈഡേ ആകുമ്പോൾ നമുക്ക് വണ്ടി കിട്ടി, ബില്ലും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ നിഖിൽ ചേട്ടനെ കുറച്ച് ഹൈബ്രിഡിൻ്റെ മോഡൽസിനെ കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ അത് കുറച്ച് മോഡൽസിലെ 3 മോഡൽസ് ഉണ്ട്. ആ 3 മോഡൽസിനെ കുറിച്ച് നിഖിൽ ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്തതാന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും മോൺട്രേഡ് അല്ലേ. ഓക്കെ, ഓക്കെ. ശ്രീലങ്ക ആ ചെന്നൈയിൽ നിന്ന്. ഓക്കെ, പിന്നെ ലാർജ് ഫ്രെയിമിൽ ഇപ്പം ഷിമാനോ വരുന്നത്, ഷിമാനോയുടെ TY 500 ആണ് വരുന്നത് RD. പിന്നെ ഫ്രണ്ട് ഡീറെയിലേഴ്സ് ആണെങ്കിൽ ഷിമാനോടെ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇതിലെ രണ്ട് കളേഴ്സ് ആണ് ഗ്രീനും ഗ്രേ ഓറഞ്ചും. ഒരു മോഡൽ വരുന്ന ഡൗൺ ടൗൺ. ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് വരുന്നത്? 22,800 വരുന്നുണ്ടല്ലേ. ഓക്കെ, ഫൈൻ. പിന്നെ അതിന്റെ നെക്സ്റ്റ് വേരിയന്റ് വരുന്നത് മോഡൽ. ഓക്കെ, അതില് ഇത് രണ്ടുള്ള കമ്പാരിസൺ എന്ന് പറയുന്ന സമയത്ത് ഇത് 8x3 സ്പീഡാണ് വരുന്നത്. ഓക്കെ, ഡൗൺ ടൗൺ 7x3 ആയിരുന്നു. ഓക്കെ, ഇത് 24 സ്പീഡും ഇത് 21 സ്പീഡുമാണ് വരുന്നത് അല്ലേ. ഇതില് ഫ്രെയിംസും വീൽസ് അലുമിനിയം അലോയ്. ഓക്കെ, സ്റ്റീൽ ഫോർക്ക് ആണ് വരുന്നത്. ഓക്കെ, ഹാൻഡിൽ ബാർസും സ്റ്റീലാ വരുന്നത്. ഗിയർ സിസ്റ്റം സെറ്റ് കഴിഞ്ഞാൽ ഷിമാനോ ആണ് വരുന്നത്. ഷിമാനോ വരുന്നത് അല്ലേ. ഷിമാനോടെ കുറച്ചുകൂടെ ഒരു അപ്ഗ്രേഡഡ് സിസ്റ്റം ആണ് വരുന്നത്, ടൂർണിയുടെ TX സിസ്റ്റം ആണ് വരുന്നത്. TX സിസ്റ്റം ആണ് വരുന്നത്. ഓക്കെ, പിന്നെ ഫ്രണ്ട് ഇയറിൽ ആണെങ്കിലും ഷിമാനോടെ തന്നെയാണ് വരുന്നത് അല്ലേ. പിന്നെ ഇതിലെന്താ വെച്ചാല് ആഫ്റ്റർ മാർക്കറ്റ് പ്രോവീൽസിന്റെ ബ്രാൻഡഡ് പെഡൽ സ്റ്റൈസും ക്രാങ്കും പ്രോവീൽസിന്റെ വരുന്നത്. പ്രോവീൽസിന്റെ വരുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാ വരുന്നത്? ഇതിന്റെ പ്രൈസ് റേഞ്ച് 24,900 വരുന്നുണ്ട് അല്ലേ. ചേട്ടാ ഒരു മോഡൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ രണ്ട്. പിന്നെ നമുക്ക് അതിനുശേഷം ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു 2 days ബാക്ക് നമുക്ക് ലോഞ്ച് ചെയ്തതാണ് മോട്ടറയുടെ കോഡ് എന്ന് പറയുന്നത്. കോഡ് അല്ലേ. ഇത് പ്രീവിയസ് ഇയർ ഹെലിക്കോൺ എന്ന് പറഞ്ഞ മോഡൽ ആയിരുന്നു. ഹെലിക്കോൺ നമ്മുടെ ഫാസ്റ്റസ്റ്റ് മൂവിംഗ് പ്രോഡക്റ്റ് ആയിരുന്നു, ഫാസ്റ്റ് മൂവിംഗ് റേഞ്ച് ആയിരുന്നു. അതിലിപ്പം അവര് ചെറിയ അപ്ഗ്രേഡേഷൻസ് ചെയ്തിട്ട് കോഡ് എന്നുള്ള മോഡലിലേക്ക് ലോഞ്ച് ചെയ്തതാണ്. ഇത് 3 കളേഴ്സിലുണ്ട്. 3 കളേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇതിപ്പം ഒരു കളറാണല്ലേ. ആ ഇതും വലിയ മോശമില്ലാത്ത കളറാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് വയലറ്റ് ആണ്, ബ്ലൂ ആണ്, ബ്ലൂ ആണല്ലേ.
ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വരുന്നത്. കുറച്ച് സ്റ്റൈലിഷ് ആണ് കേട്ടോ. അതെ, മാറ്റ് ഫിനിഷ് സ്റ്റൈലിഷ് ഒരു ഡിസൈൻ ആണ് കേട്ടോ വരുന്നത്. ഇതെങ്ങനെ പ്രൈസ് റേഞ്ച് വരുന്നത്? 25,200 വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കമ്പയർ ചെയ്ത് ഇവനാണ് ഇച്ചിരി കോസ്റ്റ്ലി ആയിരിക്കും. ഓക്കെ, ഓഫ് റോഡ് ടോളറൻസ് ബൈക്കാണ് വരുന്നത് അല്ലേ. ഓപ്ഷൻസ് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സൈക്കിള് കിട്ടി. അപ്പൊ നമ്മള് ട്രാക്ക് ആൻഡ് ട്രയലിന് ഇറങ്ങാണ്. വണ്ടി ഞാൻ നേരെ കാറിനകത്ത് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നേരെ നാട്ടിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ എന്തായാലും ഹാപ്പി ആയി. കാരണം വെച്ചാൽ വീണ്ടും നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റി. ശരിക്കും കാര്യമായ സപ്പോർട്ട് നമുക്ക് ട്രാക്ക് ആൻഡ് ട്രയലിന് സർവീസിന്റെ പാർട്ടിൽ കിട്ടി കേട്ടോ. അപ്പം ആരെങ്കിലും സൈക്കിൾസ് ആവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യുക. നല്ല സപ്പോർട്ടാണ്, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാണ്. അപ്പൊ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ, സൈക്കിളൊക്കെ നമ്മള് കാറിനകത്ത് കയറ്റി സെറ്റാണ്, നേരെ നാട്ടിലോട്ട് പോവാണ്. അപ്പൊ വീണ്ടും നമുക്ക് റൈഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ വീടെത്തിയിട്ടേ ഉള്ളൂ. നല്ല സ്ലോ മൂവിംഗ് ട്രാഫിക് ആയിരുന്നു, അത് കാരണം ഏതാണ്ട് ഒരു 1.5 hour എടുത്തു. എന്നിരുന്നാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ ആണ്. കാരണം നമുക്ക് ആ സ്റ്റുഡന്റുമായി സ്പെൻഡ് ചെയ്യാനും ആ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി എന്നുള്ളതാണ് ഏറ്റവും ഒന്നാമത്തെ സന്തോഷം എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ സാരഥിയെ തിരിച്ചു കിട്ടി. നമ്മൾ വിചാരിച്ചേക്കാൾ എക്സ്പെൻസ് കുറവായിട്ട് റണ്ണിങ് കണ്ടീഷനിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൾ തിരിച്ചെത്തി. എന്താണെങ്കിലും കൂടുതൽ റൈഡിന്റെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സോ അടുത്ത ചൊവ്വാഴ്ച അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം വാൽമീകി.